നമസ്കാരം ഗവൺമെൻറ് ഐ ടി ഐ മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ചിത്താര, ജൂനിയർ ഇൻസ്ട്രക്ടർ ഗസ്റ്റ് ടർണർ ട്രേഡ് ഗവൺമെൻറ് ഐ ടി ഐ മലമ്പുഴ. നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്ന പാഠം നോൺ ഫെറസ് മെറ്റൽസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച മെറ്റീരിയൽസിൻ്റെ തുടർച്ചയായിട്ടുള്ള പാഠമാണ് നോൺ ഫെറസ് മെറ്റൽസ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ജസ്റ്റ് ഒന്ന് പറയാം. മെറ്റീരിയൽസിനെ നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്തു, മെറ്റലും നോൺ മെറ്റലും. ആ മെറ്റലിനെ നമ്മൾ വീണ്ടും രണ്ടായി ക്ലാസിഫൈ ചെയ്തു, ഫെറസ് മെറ്റലും നോൺ ഫെറസ് മെറ്റൽസും. അതിൽ നോൺ ഫെറസ് മെറ്റൽസ് ആണ് ഇന്ന് പറയാൻ പോകുന്നത്. നോൺ ഫെറസ് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ അയൺ കണ്ടൻറ്റ് വളരെ കുറവ് ഇല്ലെങ്കിൽ അയൺ കണ്ടൻറ്റ് തീരെ ഇല്ലാത്ത മെറ്റൽസിനെയാണ് നമ്മൾ നോൺ ഫെറസ് മെറ്റൽസ് എന്ന് പറയുന്നത്. ആദ്യം പറയുന്നത് അലുമിനിയം. അലുമിനിയം ഈസ് എ നോൺ ഫെറസ് മെറ്റൽ വിച്ച് ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ബോക്സൈറ്റ്. അപ്പോൾ അലുമിനിയം ഒരു നോൺ ഫെറസ് മെറ്റലാണ്. ബോക്സൈറ്റ് എന്നുള്ള ഓറിൽ നിന്നാണ് അലുമിനിയത്തിനെ വേർതിരിച്ചെടുക്കുന്നത്. അലുമിനിയം ഈസ് വൈറ്റ് ഓർ വൈറ്റിഷ് ഗ്രേ ഇൻ കളർ. അപ്പോൾ അലുമിനിയം വന്നിട്ട് വൈറ്റ് അല്ലെങ്കിൽ വൈറ്റിഷ് ഗ്രേ കളറിലാണ് കാണപ്പെടുന്നത്. ഇറ്റ് ഹാസ് എ മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് 660 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ്, അലുമിനിയത്തിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് 660 ഡിഗ്രി സെൽഷ്യസ് ആണ്. അലുമിനിയം ഹാസ് ഹൈ ഇലക്ട്രിക്കൽ ആൻഡ് തെർമൽ കണ്ടക്ടിവിറ്റി. അലുമിനിയം വൈദ്യുതിയും താപവും നല്ല രീതിയിൽ കടത്തിവിടുന്നതാണ്. ഇറ്റ് ഈസ് സോഫ്റ്റ് ആൻഡ് ഡക്റ്റൈൽ ആൻഡ് ഹാസ് ലോ ടെൻസൈൽ സ്ട്രെങ്ത്. അപ്പോൾ അലുമിനിയം സോഫ്റ്റാണ്, ഡക്റ്റൈൽ ആണ്, ടെൻസൈൽ സ്ട്രെങ്ത്ത് വളരെ കുറവാണ്. അലുമിനിയം ഈസ് വെരി വൈഡ്ലി യൂസ്ഡ് ഇൻ എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രി ആൻഡ് ഫാബ്രിക്കേഷൻ വർക്ക് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ലൈറ്റ്നെസ്. എന്ന് വെച്ചാൽ അലുമിനിയം നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് വന്നിട്ട് എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിലും ഫാബ്രിക്കേഷൻ വർക്കിലും എല്ലാമാണ് ഉപയോഗിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് വെയിറ്റ് വളരെ കുറവായതുകൊണ്ട്. അടുത്ത് പറയുന്നത് ലെഡ് ആണ്. ലെഡ് ഈസ് വെരി കോമൺലി യൂസ്ഡ് നോൺ ഫെറസ് മെറ്റൽസ് ആൻഡ് ഹാസ് വെറൈറ്റി ഓഫ് ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻ. നമ്മൾ ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷനിൽ കൂടുതൽ നമ്മൾ ലെഡ് ആണ് ഉപയോഗിക്കുന്നത്. ലെഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ഇറ്റ്സ് ഓർ ഗലേന. ഗലേന എന്ന ഓറിൽ നിന്നാണ് ലെഡിനെ വേർതിരിച്ചെടുക്കുന്നത്. ലെഡ് ഈസ് എ ഹെവി മെറ്റൽ ദാറ്റ് ഈസ് സിൽവറി ഇൻ കളർ വെൻ മോൾട്ടൺ. അപ്പോൾ ലെഡിൻ്റെ കളർ പറയുന്നത് സിൽവറി ഇൻ കളറിലാണ് നമുക്ക് കാണപ്പെടുന്നത്. ഇറ്റ് ഈസ് സോഫ്റ്റ് ആൻഡ് മാലിബിൾ ആൻഡ് ഹാസ് ഗുഡ് റെസിസ്റ്റ് ടു കൊറോഷൻ. അത് സോഫ്റ്റും ആണ്, മാലിബിളും ആണ്, കൊറോഷൻ റെസിസ്റ്റൻറ്റും ആണ്. ഇറ്റ് ഈസ് എ ഗുഡ് ഇൻസുലേറ്റഡ് എഗനിസ്റ്റ് ന്യൂക്ലിയർ റേഡിയേഷൻ. അപ്പോൾ ന്യൂക്ലിയർ റേഡിയേഷനെല്ലാം തടഞ്ഞു നിർത്താനുള്ള കഴിവ് ലെഡിനുണ്ട്. ലെഡ് ഈസ് റെസിസ്റ്റ് ടു മെനി ആസിഡ് ലൈക്ക് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിനെല്ലാം റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് ലെഡിനുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ കാർ ബാറ്ററീസ്. കാർ ബാറ്ററീസിലെല്ലാം നമ്മൾ ലെഡ് യൂസ് ചെയ്യാറുണ്ട്. അടുത്ത് പറയുന്നത് ടിൻ ആണ്. ടിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം കാസിറ്ററൈറ്റ് ഓർ ടിൻ സ്റ്റോൺ. അപ്പോൾ കാസിറ്ററൈറ്റ് ഇല്ലെങ്കിൽ ടിൻ സ്റ്റോണിൽ നിന്നാണ് നമ്മൾ ടിന്നിനെ വേർതിരിച്ചെടുക്കുന്നത്. ഇറ്റ് ഈസ് സിൽവറി വൈറ്റ് ഇൻ അപ്പിയറൻസ്. എന്നുവെച്ചാൽ കാണാൻ സിൽവറി ഇൻ സിൽവറി വൈറ്റിലാണ് നമ്മൾ കാണപ്പെടുന്നത്. ആൻഡ് ദ മെൽറ്റിംഗ് പോയിൻറ്റ് ഈസ് 231 ഡിഗ്രി സെൽഷ്യസ്. 231 ഡിഗ്രി സെൽഷ്യസ് ആണ് ടിന്നിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ്. ഇറ്റ് ഈസ് സോഫ്റ്റ് ആൻഡ് ഹൈലി കൊറോഷൻ റെസിസ്റ്റൻറ്റ്. എന്നുവെച്ചാൽ സോഫ്റ്റും ആണ്, ഹൈ കൊറോഷൻ റെസിസ്റ്റൻറ്റും ആണ്. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ആസ് എ കോട്ടിംഗ് ഓൺ സ്റ്റീൽ ഷീറ്റ് ഫോർ എ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് കണ്ടെയ്നേഴ്സ്. ഫുഡ് കണ്ടെയ്നേഴ്സിലും സ്റ്റീൽ ഷീറ്റിലുമെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് ടിന്നാണ്. കോട്ടിംഗ് ഫാക്ടറായിട്ട് യൂസ് ചെയ്യുന്നത് ടിന്നാണ്. ഇറ്റ് ഈസ് ആൾസോ യൂസ്ഡ് വിത്ത് അതർ മെറ്റൽ ടു ഫോം അലോയ്സ്. അപ്പോൾ ടിന്നിൻ്റെ കൂടെ വേറെ മെറ്റലിൻ്റെ കൂടെ ടിന്നും കൂടി ചേർത്ത് ഓരോ മെറ്റൽ അലോയ്സ് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. എന്നുവെച്ചാൽ അലോയ്സ് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ മെറ്റലുകൾ കൂടി ചേരുന്നതാണല്ലോ അലോയ്സ്. അപ്പോൾ ടിന്ന് നമ്മൾ വേറെ മെറ്റലിൻ്റെ കൂടെ ചേർന്ന് അലോയ്സ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. എക്സാമ്പിളാണ് പറഞ്ഞത് ടിൻ വിത്ത് കോപ്പർ ടു ഫോം ബ്രോൺസ്. അപ്പോൾ ബ്രോൺസ് നിർമ്മിക്കുന്നത് ടിന്നും കോപ്പറും കൂടി ചേർന്നിട്ടാണ്. ടിൻ വിത്ത് ലെഡ് ടു ഫോം സോൾഡർ. അപ്പോൾ ടിന്നും ലെഡും കൂടി ചേരുകയാണെങ്കിൽ സോൾഡർ നിർമ്മിക്കാൻ പറ്റും. ടിൻ വിത്ത് കോപ്പർ ലെഡ് ആൻഡ് ആൻറ്റിമണി ടു ഫോം ബാബിറ്റ് മെറ്റൽ. അപ്പോൾ ബാബിറ്റ് മെറ്റൽ നിർമ്മിക്കുന്നത് ടിന്ന്, കോപ്പർ, ലെഡ്, ആൻറ്റിമണി ഇവയെല്ലാം കൂടി ചേർന്നാണ് നമ്മൾ ബാബിറ്റ് മെറ്റൽ നിർമ്മിക്കുന്നത്. അടുത്ത് പറയുന്നത് സിങ്ക് ആണ്. സിങ്ക് ഈസ് എ കോമൺലി യൂസ്ഡ് മെറ്റൽ ഫോർ കോട്ടിംഗ് ഓൺ സ്റ്റീൽ ടു പ്രിവെൻറ്റ് കൊറോഷൻ. അപ്പോൾ സിങ്ക് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് കോട്ടിംഗ് ഫാക്ടറായിട്ടാണ്.
കൊറോഷനെ പ്രിവെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സാമ്പിൾസ് ആർ സ്റ്റീൽ ബക്കറ്റ്, ഗാൽവനൈസ്ഡ് റൂഫിംഗ് ഷീറ്റ്. സ്റ്റീൽ ബക്കറ്റ്, ഗാൽവനൈസ്ഡ് റൂഫിംഗ് ഷീറ്റിനെല്ലാം നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ കോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സിങ്ക് യൂസ് ചെയ്യാറുണ്ട്. സിങ്ക് ഈസ് ഒബ്ടെയിൻഡ് ഫ്രം ദ ഓർ കലാമിൻ ഓർ ബ്ലെൻഡ്. അപ്പോൾ സിങ്കിൻ്റെ ഓർ കലാമിൻ ഇല്ലെങ്കിൽ ബ്ലെൻഡ് ആണ്. ഇറ്റ്സ് മെൽറ്റിംഗ് പോയിൻ്റ് ഈസ് 420 degrees Celsius. 420 degrees Celsius ആണ് സിങ്കിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ്. ഇറ്റ് ഈസ് ബ്രിട്ടിൽ ആൻഡ് സോഫ്റ്റ്നെസ് ഓൺ ഹീറ്റിംഗ്. എന്ന് വെച്ചാൽ ചൂടാക്കുന്ന സമയത്ത് സിങ്ക് വന്നിട്ട് ബ്രിട്ടിലും സോഫ്റ്റും ആയിരിക്കും. ഇറ്റ് ഈസ് ആൾസോ കൊറോഷൻ റെസിസ്റ്റൻ്റ്. അപ്പോൾ സിങ്ക് കൊറോഷൻ റെസിസ്റ്റൻ്റും ആണ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദിസ് റീസൺ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ബാറ്ററി കണ്ടെയ്നേഴ്സ് ആൻഡ് ഈസ് കോട്ടഡ് ഓൺ റൂഫിംഗ് ഷീറ്റ്സ് എക്സെട്ര. അപ്പോൾ റൂഫിംഗ് ഷീറ്റ്, ബാറ്ററി കണ്ടെയ്നേഴ്സിനെല്ലാം നമ്മൾ സിങ്ക് യൂസ് ചെയ്യാറുണ്ട്. ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ് ആർ കോട്ടഡ് വിത്ത് സിങ്ക്. അപ്പോൾ ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റിൽ സിങ്ക് കോട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത് പറയുന്നത് കോപ്പറാണ്. ദീസ് ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ഇറ്റ്സ് ഓർ മാലക്കൈറ്റ് വിച്ച് കണ്ടെയ്ൻ എബൌട്ട് 55% കോപ്പർ ആൻഡ് പൈറേറ്റ് വിത്ത് കണ്ടെയ്ൻ എബൌട്ട് 32% കോപ്പർ. അപ്പോൾ മാലക്കൈറ്റിൽ 55% പൈറേറ്റിൽ 32% കോപ്പറാണ് അടങ്ങിയിരിക്കുന്നത്. വെച്ചാൽ കോപ്പറിൻ്റെ ഓറാണ് മാലക്കൈറ്റും പൈറേറ്റ്സും. ദ സ്ട്രക്ചർ വെൻ ഫ്രാക്ചേർഡ് ഈസ് ഗ്രാനുലർ ബട്ട് വെൻ ഫോർജ്ഡ് ഓർ റോൾഡ് ഇറ്റ് ഈസ് ഫൈബ്രസ്. എന്ന് വെച്ചാൽ കോപ്പറിൽ വന്നിട്ട് ഗ്രാനുലാർ സ്ട്രക്ചറുണ്ട്, ഫൈബ്രസ് സ്ട്രക്ചറും ഉണ്ട്. ഗ്രാനുലാർ സ്ട്രക്ചർ വന്നിട്ട് നമ്മൾ പൊട്ടിച്ച് നോക്കുമ്പോഴാണ് കാണപ്പെടുന്നത്. ഫൈബ്രസ് സ്ട്രക്ചർ കാണപ്പെടുന്നത് വന്നിട്ട് ഫോർജ് ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ റോൾ ചെയ്യുമ്പോഴാണ് ഫൈബ്രസ് സ്ട്രക്ചർ കാണപ്പെടുന്നത്. ഇറ്റ് ഈസ് വെരി മാലിബിൾ ആൻഡ് ഡക്റ്റൈൽ ആൻഡ് ക്യാൻ ബി മെയ്ഡ് ഇൻ ടു ഷീറ്റ് ഓർ വയേഴ്സ്. എന്ന് വെച്ചാൽ കോപ്പർ വന്നിട്ട് വളരെ മാലിയബിളും ഡക്റ്റൈലുമാണ്. അതുകൊണ്ട് തന്നെ ഷീറ്റും വയേഴ്സും എല്ലാം നിർമ്മിക്കാൻ ഉപയോഗിക്കാറുണ്ട്. ഇറ്റ് ഈസ് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. എന്ന് വെച്ചാൽ വൈദ്യുതി നല്ല രീതിയിൽ കടത്തിവിടാൻ കോപ്പർ സഹായിക്കുന്നുണ്ട്. കോപ്പർ ഈസ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ആസ് ഇലക്ട്രിക്കൽ കേബിൾ ആൻഡ് പാർട്ട് ഓഫ് ഇലക്ട്രിക്കൽ അപ്പാച്ചേഴ്സ് വിച്ച് കണ്ടെയ്ൻ ഇലക്ട്രിക് കറണ്ട്. എന്ന് വെച്ചാൽ കോപ്പർ നല്ല കണ്ടക്ടർ ആയതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ കേബിൾസ്, ഇലക്ട്രിക്കൽ അപ്പാച്ചേഴ്സ് എന്ന് വെച്ചാൽ ഇലക്ട്രിക് ഉപകരണങ്ങളിലെല്ലാം നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. ദ മെൽറ്റിംഗ് ടെമ്പറേച്ചർ ഓഫ് കോപ്പർ ഈസ് 1083 degrees Celsius. എന്ന് വെച്ചാൽ 1083 degrees Celsius ആണ് മെൽറ്റിംഗ് പോയിൻ്റ്. ദ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോപ്പർ ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ഹാമറിങ് ഓർ റോളിംഗ്. എന്ന് വെച്ചാൽ ഹാമറിങ് അല്ലെങ്കിൽ റോളിങ്ങിലൂടെ കോപ്പറിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ പറ്റും. ബ്രാസും ബ്രോൺസും എന്ന് വെച്ചാൽ കോപ്പറിൻ്റെ അലോയാണ് ബ്രാസും ബ്രോൺസും. ബ്രാസ് എന്ന് പറയുന്നത് കോപ്പറും സിങ്കും കൂടി ചേർന്നത് ബ്രാസും, ബ്രോൺസ് എന്ന് പറയുന്നത് കോപ്പറും ടിന്നും കൂടി ചേർന്നതാണ് ബ്രോൺസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. എന്ന് വെച്ചാൽ നോൺ ഫെറസ് മെറ്റൽസ് എന്താണെന്ന് പഠിച്ചു. നോൺ ഫെറസ് മെറ്റൽസ് പറഞ്ഞാൽ അയൺ കണ്ടൻറ്റ് വളരെ കുറവ് ഇല്ലെങ്കിൽ അയൺ കണ്ടൻറ്റ് തീരെ ഇല്ലാത്ത മെറ്റലിനെയാണ് നമ്മൾ നോൺ ഫെറസ് മെറ്റൽസ് എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് അലുമിനിയം, ലെഡ്, ടിന്ന്, സിങ്ക്, കോപ്പർ. അലുമിനിയത്തിൻ്റെ ഓറ് ബോക്സൈറ്റും മെൽറ്റിംഗ് പോയിൻ്റ് 660 degrees Celsiusമാണ്. ലെഡിൻ്റെ ഓറ് ഗലേനയും അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് 327 degrees Celsiusആണ്. ടിന്നിൻ്റെ ഓറ് കാസിറ്ററൈറ്റ് ഇല്ലെങ്കിൽ ടിൻ സ്റ്റോണും അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് 231 degrees Celsiusമാണ്. സിങ്കിൻ്റെ ഓറ് കലാമിൻ ഓർ ബ്ലെൻഡ്, മെൽറ്റിംഗ് പോയിൻ്റ് 420 degrees Celsius. കോപ്പറിൻ്റെ ഓറ് മാലക്കൈറ്റ്, അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് 1083 degrees Celsius. താങ്ക് യു.